എന്നാലും ഈ മലയുടെ അകത്തൂടെ ഇവർ എങ്ങനെയൊക്കെയാണ് അല്ലെ എസ്കലേറ്റർ പണിത് വെച്ചേക്കുന്നത്? അതായത് അതിന്റെ മുകളിലേക്ക് നടന്നു കയറാൻ പറ്റാത്ത ആളുകൾക്ക് എന്താ ഇവർ പറയുന്നേ എസ്കലേറ്റർ പണിത് വെച്ചിരിക്കുന്നതേ? താങ്ക് യു. ആ മലയൊക്കെ ഇടിച്ച് തുരന്ന് മുകളിലേക്കുള്ള എസ്കലേറ്ററാ. താഴേക്ക് ഇറങ്ങി വരാൻ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ, അടിപൊളി. മേളിലേക്കും താഴേക്കും പോവാം. ഇത് എത്ര വലുതായിരിക്കും ഇത്? പക്ഷെ എന്റെ അന്നേ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് വേണം തോന്നുന്നു. ഇതിനകത്ത് കയറിയപ്പോ വീണ്ടും നടക്കുന്നു, അടിപൊളി. ഞാൻ തിരിച്ച് നടന്നിറങ്ങി വരുന്നത്, നിങ്ങൾ വരുന്നത് നടന്നിറങ്ങി വരാൻ? ഞാൻ തിരിച്ച് നടക്കുവേ, എനിക്ക് ആ സ്റ്റെപ്പുകൾ കാണണം. അത് സാരമില്ല, കുഴപ്പമില്ല. ഈ എസ്കലേറ്ററിന്റെ നടുവിലൂടെ സ്റ്റെപ്പുകളും വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പ് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റാഫ് നിൽപ്പുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും വീഴുകയോ വല്ല സംഭവിക്കുകയാണെങ്കിൽ അവരത് കൺട്രോൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി. ഇതും ഈ പറഞ്ഞ പോലെ സെക്കൻഡ് സെറ്റ് ഓഫ് എസ്കലേറ്റർ ആണ്. ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ കയറി 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 മേലേക്ക് പോകും. എട്ട് മിനിറ്റ് സമയം കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത ആ ഒരു ഹൈപ്പർ ലാപ്സ് വീഡിയോ ആണ് നിങ്ങൾ ഇപ്പം കണ്ടത്. 8 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു 6-7 സെറ്റ് ഓഫ് എസ്കലേറ്റേഴ്സ് കയറിയാണ് നമ്മളിപ്പോൾ ഈ ഒരു മലയുടെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദ്വാരം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈയൊരു മലകൾക്കിടയിലൂടെ ഇതിന് മുകളിലേക്ക് എസ്കലേറ്റേഴ്സ് ഉണ്ടാക്കി വെച്ച ചൈനക്കാരുടെ ബുദ്ധിയെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് താഴെ, ഓ മൈ ഗോഡ്, എനിക്ക് താഴേക്ക് നോക്കിയിട്ട് വാക്കുകൾ കിട്ടുന്നില്ല സുഹൃത്തുക്കളെ. നോക്ക് എന്താ സംഭവം, നോക്ക്, ഒരു രക്ഷയില്ലാട്ടോ. ഈ കാണുന്ന സ്റ്റെപ്പുകൾ നോക്ക്, കയറി കയറി അതിന്റെ മുകളിലേക്ക് ആളുകൾ ഇങ്ങനെ ഇപ്പോഴും നടന്നു കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്കും അതേപോലെ തന്നെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് താഴെ നിന്നൊക്കെ ആൾക്കാര് മറ്റേ വടിയും കുന്തമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഇതിനകത്തിന് വീണ്ടും ട്രാൻസ് മൗണ്ടൻ എസ്കലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എന്തോ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കേ. പോയി നോക്കാം, വേറെ എസ്കലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിലെവിടെ പോകണം? അത് തിരിച്ചു വരുന്ന വഴിയാ. ഇത് ആ മലയുടെ മേളിൽ വീണ്ടും എസ്കലേറ്റർ പണിത് വെച്ചേക്കുന്നു. ഇത് എന്തോന്ന് സേർപ്പാ, ഇത് എത്ര കോടി രൂപയായിരിക്കും അല്ലേ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തേക്കുന്നത്? കോടിക്കണക്കിന് രൂപയായിരിക്കും. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ മിനിമം ഒരു 20-30 കോടി ഒരു ദിവസം ഇവർക്ക് വരുമാനം ഉണ്ടാവും. മിനിമം അത്ര ആളുകളല്ലേ വരുന്നത്. ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോഴേ, നമ്മുടെ ശബരിമലയൊക്കെ ചൈനയിലായിരുന്നെങ്കിലേ, അയ്യോ അതൊക്കെ വേൾഡ് ക്ലാസ് ആക്കി മാറ്റിയേനെ. ഇപ്പോൾ ഞാൻ അങ്ങനെ പണ്ട് കാര്യമില്ല, അതൊരു തീർത്ഥാടന കേന്ദ്രം നിങ്ങൾ പറയുമായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ മക്കയിലൊക്കെ ഹജ്ജിനൊക്കെ പോകുന്ന ആൾക്കാര് പണ്ടുണ്ടായിരുന്ന ഒരു ഫെസിലിറ്റി അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. മോഡേൺ ആയില്ലേ, ഒത്തിരി മോഡേൺ ആയില്ലേ പല കാര്യങ്ങളും. ഹജ്ജിനൊക്കെ പണ്ട് പോയിരുന്നവർക്ക് അറിയാം പണ്ടത്തെ ഫെസിലിറ്റീസും ഇപ്പൊ കിട്ടുന്ന ഫെസിലിറ്റീസും. കാലം മാറുന്നതനുസരിച്ച് കോലമെല്ലാം മാറണം. പണ്ട് തിരുപ്പതി ക്ഷേത്രം ഉണ്ടായിരുന്ന പോലെയാണോ ഇപ്പോഴത്തെ തിരുപ്പതി ക്ഷേത്രം? ലഡു വിട്ടേക്ക് മാറ്റി നിർത്താം, അത് എന്നെ പറ്റി എനിക്ക് അറിയത്തില്ല. പക്ഷേ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പ് ക്ലാസ് ആണ്. ആ തിരുപ്പതി ക്ഷേത്രത്തിന്റെ 10-ൽ 1 ഇൻഫ്രാസ്ട്രക്ചർ പോലും നമ്മുടെ കേരളത്തിൽ ഇത്രയും വരുമാനം ഉണ്ടായിട്ട് ശബരിമല ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. രാഷ്ട്രമല്ലേ, മഴ നനയാതെ ഇപ്പോഴും പല സ്ഥലത്തും നമുക്കവിടെ കയറാനോ നടക്കാനോ ഒക്കെ ബുദ്ധിമുട്ടല്ലേ. അതും ചെരുപ്പ് പോലും ഇല്ലാതെ വരുന്ന അയ്യപ്പന്മാർക്ക് ഭയങ്കര കഷ്ടമാണ്. അതൊക്കെ കുറച്ചുകൂടെ കാലം മാറുന്നതനുസരിച്ചിട്ട് സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അതിനകത്ത് വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ എങ്ങോട്ടാണെന്ന് അറിയാതെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എങ്ങോട്ട് കയറി പോകുന്നതെന്ന് ആർക്കറിയാം. പോയി നോക്കാം. അടിപൊളി, കഴിഞ്ഞില്ലല്ലേ. ഇത് വീണ്ടും ഉണ്ടോ 2.5? ഇനി ഞാൻ വീണ്ടും ടൈം ലാപ്സ് ഓണാക്കേണ്ടി വരുമോ? ഞാൻ അടുത്ത എന്തായാലും വീണ്ടും ടൈം ലാപ്സ് ഓണാക്കാം, കാരണം ഇതിന് കുറേ ഉണ്ട്. എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഏ, ഇത് ഫ്രീയാ? ഇതിന് പൈസ കൊടുക്കണ്ട? ഇത് ഫ്രീ ആണല്ലോ. ഏതാ ഇത്? നമ്മൾ തിരിച്ചു വരണം എന്തായാലും. തിരിച്ചു വന്നേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. ഇവിടൊക്കെ എന്തൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെയൊക്കെ ചിത്രങ്ങളും മറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പല പല പരിപാടികൾ ഇവിടെ പല സമയത്തായിട്ട് നടക്കുന്നുണ്ട്. കുറെ ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. പുള്ളി ഇപ്പോഴും ഫുൾ ഡേ ഫോണിലാണ്. ഇവിടെ ഇപ്പോഴും റേഞ്ച് ഉണ്ട്. ഇത്രയും മലയുടെ മേളിൽ കയറി വന്നിട്ടും ഇത്രയും ടണലിനകത്തൂടെ ഗോയിക്കാത്തൂടെ പോയിട്ട് ഇവിടെ എല്ലാം ഫുൾ നെറ്റ്വർക്ക് ആണ്. 5G ആണ്, 5G. അങ്ങനെ നമ്മള് ആ എസ്കലേറ്റർ കയറി 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 മുകളിലെത്തിയിരിക്കുകയാണ്. സോറി, മുകളിലെത്തിയില്ല. നമുക്ക് ഇനിയുണ്ട്, ഇനിയുണ്ട് എസ്കലേറ്റർ. ദൈവമേ, ഇതെന്തോന്നടെ ഇത്? ഒരു രക്ഷയില്ല കേട്ടാ, അതുപോലെ തിരക്കാണ്. വിടൂല,
പോട്ടെ, ഓക്കെ.